വാട്സപ്പ് നമുക്ക് പലപ്പോഴും നമ്മൾ ഞെട്ടിക്കാറുണ്ട്. വാട്സപ്പിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ ഓരോ ഫീച്ചേഴ്സുകൾ കൊണ്ടുവരുമ്പോഴും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളായിരിക്കും വാട്സപ്പ് കൊണ്ടുവരാറുള്ളത്. അത്തരത്തിൽ വാട്സപ്പ് കൊണ്ടുവരുന്ന ഫീച്ചറുകൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ വോയിസുകൾ വാട്സപ്പിൽ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. എന്നാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ച് ജി ബി വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൽ ഉടായ്പ് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ഇനി അത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അതുപോലെ തന്നെ ജി ബി വാട്സപ്പിൽ എല്ലാ ഫീച്ചേഴ്സും നമുക്കിത് ലഭിക്കും എന്ന് പറയുന്നില്ല. ജി ബി വാട്സപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും പല ആളുകളും ആഗ്രഹിക്കുന്ന ഫീച്ചർ നോർമൽ വാട്സപ്പിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ എന്താണ് വാട്സപ്പിൽ വന്ന ആ ഫീച്ചർ എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ പ്രൈവസി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ റീഡ് റെസീപ്സ് എന്ന ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഓൺ ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗം റീഡ് റെസീപ്സ് എന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അയച്ച ആൾക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല. അതായത് നമ്മളത് വായിച്ചു എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ നമ്മളൊരു വാട്സപ്പിൽ വോയിസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വോയിസ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തൊരു വോയിസ് നമുക്ക് അയച്ചു തന്നു. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു റീഡ് റെസ്പീസ് എന്ന ഓപ്ഷൻ ഓഫ് ആക്കി, ഈ റീഡ് റെസ്പീസ് എന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വോയിസിൽ നമുക്ക് ബ്ലൂ ടിക്ക് കാണുമായിരുന്നു. എന്നാൽ വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ, വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഈ ഒരു ഭാഗം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് വോയിസ് മെസ്സേജിൽ നമുക്ക് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കില്ല. നമുക്കറിയാൻ സാധിക്കും ടെക്സ്റ്റ് മെസ്സേജ് നേരത്തെ വാട്സപ്പ് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാൻ ഈ ഒരു ടിപ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇനി വാട്സപ്പിൽ അയക്കുന്ന വോയിസിനും നമുക്ക് ബ്ലൂ ടിക്ക് കാണില്ല എന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് ജി ബി വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തിരുന്ന് വാട്സപ്പിലെ മെസ്സേജുകൾ വായിച്ചെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലെ വോയിസും ബ്ലൂ ടിക്ക് കാണിക്കില്ല, വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് നേരത്തെ ബ്ലൂ ടിക്ക് കാണിക്കാറില്ലായിരുന്നു. എന്നാൽ ഇനി വാട്സപ്പിലുള്ള ഒരു മെസ്സേജും ബ്ലൂ ടിക്ക് കാണിക്കില്ല എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. പല ആളുകളും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ജി ബി വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സുകളൊക്കെ ജി ബി വാട്സപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ആളുകൾക്ക് താല്പര്യമുള്ളതും ജി ബി വാട്സപ്പിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ബ്ലൂ ടിക്കിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്യുകയും ഈ ഒരു ലാസ്റ്റ് സീൻ ഏറ്റവും മുകളിൽ ലാസ്റ്റ് സീൻ നോബഡി എന്നാക്കി വെക്കുകയും ഈ പ്രൊഫൈൽ ഫോട്ടോ നോബഡി ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഓൺലൈൻ ഉണ്ടോ എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അവർക്ക് ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കില്ല, പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കില്ല, ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ വാട്സപ്പ് നിശ്ചലമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ജി ബി വാട്സപ്പ് നമുക്ക് പ്രത്യേക ദിവസത്തേക്ക് മാത്രമായിട്ട് ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും, ഓരോ വ്യക്തികളുടെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകളൊക്കെ ജി ബി വാട്സപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ജി ബി വാട്സപ്പിലേക്ക് മാറാനുണ്ടാണ് കാരണം ഈ ബ്ലൂ ടിക്കിൻ്റെ വിഷയം തന്നെയാണ്. എന്നാൽ നോർമൽ വാട്സപ്പിൽ ആ ഒരു ഫീച്ചർ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഏറ്റവും പുതിയ ഫീച്ചർ പരിചയപ്പെടുത്താനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.